നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിൻ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായ വ്യക്തി കാനിംഗ് പ്രഭു ആയിരുന്നു. ഇനി തുടർന്നുള്ളത് നോക്കാം. 1858 നവംബർ 1 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നത് നവംബർ 1858 നവംബർ 1858 ആക്ട് നിലവിൽ വരുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയുമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് കാനിംഗ് പ്രഭു ആയിരുന്നു. അപ്പോൾ 1858 നവംബർ 1 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നത്. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവും രാജ്ഞി വിക്ടോറിയ രാജ്ഞിയുമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് കാനിംഗ് പ്രഭു ആയിരുന്നു. ഇനി നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കപ്പെട്ട വർഷം 1935. ആ വർഷം തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കപ്പെട്ട വർഷം. അത് ശ്രദ്ധിക്കുക. ആക്ട് പാസ്സാക്കപ്പെട്ട സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു. അപ്പോൾ ആക്ട് പാസ്സാക്കപ്പെട്ടത് 1935. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഇനി ഇത് നിലവിൽ വന്നത് 1937. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭുവും ആയിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 1935. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വില്ലിംഗ്ടൺ പ്രഭുവുമായിരുന്നു. ആക്ട് നിലവിൽ വന്ന വർഷം 1937. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭുവും ആയിരുന്നു. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച നിയമം ഏതായിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ: ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം, അതുപോലെ ബോംബെയെ സിന്ധിൽ നിന്നും വേർപെടുത്തിയ നിയമം, ബീഹാറിനെ ഒറീസയും തമ്മിൽ വേർപെടുത്തിയ നിയമം. ഇത് മൂന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഏത് നിയമപ്രകാരമാണ് ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്തിയത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏത് നിയമപ്രകാരമാണ് ബീഹാറിൽ നിന്ന് ഒറീസയെ വേർപെടുത്തിയത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ഏത് നിയമപ്രകാരമാണ് ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത്? അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ അത് ഓർക്കുക. ഈ മൂന്ന് പോയിൻറ്സും പ്രത്യേകം ഓർക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയുടെ ഭരണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ് നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെയാണ്. ഇനി ഇന്ത്യയെ ഭരിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻ്റ് അവസാനം പാസ്സാക്കിയ നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയെ ഭരിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവസാനമായി പാസ്സാക്കിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിൻറ്സ് ഓർക്കുക. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അത് ഏത് റിപ്പോർട്ടിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം ഉണ്ടായത്? അത് 1928 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ നിയമനിർമ്മാണമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഈ നിയമനിർമ്മാണം ഉണ്ടാകാൻ കാരണമായ റിപ്പോർട്ട് 1928 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെ? ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ 1935 ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഡൽഹിയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1 ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അത് പ്രകാരം ഡൽഹിയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1 ആണ്. ഇനി
ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ഫെഡറൽ കോടതിയാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ഫെഡറൽ കോടതി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോയിൻറ്റ്സ്, ആദ്യം ഇന്നലത്തെ കണ്ടിന്യൂവേഷനായിട്ട് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അത് നിലവിൽ വന്നത് 1858 നവംബർ 1. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു, ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആ സമയത്തെ വൈസ്രോയ് കാനിങ് പ്രഭുവുമായിരുന്നു. ഇനി അത് കഴിഞ്ഞാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ച് പറഞ്ഞത്. പാസ്സാക്കപ്പെട്ട വർഷം 1935, നിലവിൽ വന്ന വർഷം 1937. അതോർക്ക് 1935 ഇത് പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു, നിലവിൽ വരുന്ന സമയത്തെ പ്രഭു ലിൻലിത്ഗോ പ്രഭു. ഇനി ഇതിൻ്റെ പ്രത്യേകത, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച നിയമമായിരുന്നു. അതുപോലെ ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി, ബോംബെയെ സിന്ധിൽ നിന്നും, ബോംബെയും സിന്ധിനെയും തമ്മിൽ വേർപെടുത്തി, ബീഹാറിനെ ഒറീസയിൽ നിന്ന് വേർപെടുത്തി. ഇതിന് കാരണമായ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയുടെ ഭരണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ് നടത്തിയ ഏറ്റവും വലിയ നിയമനിർമ്മാണമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെയാണ്. ഇന്ത്യയെ ഭരിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവസാനമായി പാസ്സാക്കിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതുപോലെ 1928 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ നിയമനിർമ്മാണമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ സാധിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആക്ടിനെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഈ ആക്ട് പ്രകാരം ഡൽഹിയിൽ ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1937 ഒക്ടോബർ 1. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ഫെഡറൽ കോടതിയാണ്. അതോർക്ക് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ഫെഡറൽ കോടതിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് ശ്രദ്ധിച്ച് പല പ്രാവശ്യം കേൾക്കുകയും പോയിൻറ്റ്സ് എഴുതി വെക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിവിഷൻ ക്ലാസ്സുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഇത് കേട്ടും എഴുതി നോക്കുക, അത് കഴിഞ്ഞിട്ട് റിവിഷനായിട്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ കുറച്ചൊക്കെ മറക്കുന്നത്. അപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ്സും കൂടെ ഇതിൻ്റെ കൂടെ പാരലലായിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.